കെ അരുൺകുമാറിലേക്ക്. ഡോക്ടർ കെ അരുൺകുമാർ പത്രത്തിൽ കണ്ടതുമായി നമുക്കൊപ്പം കൊച്ചിയിലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഓവർ ടു യു ഡോക്ടർ അരുൺ. സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ അരുൺ. ആരംഭിക്കാം ഇന്നത്തെ പത്രവായന. ഇന്ന് നമുക്കൊരു ആശ്വാസ വാർത്തയിൽ ആരംഭിക്കാം. കാരണം ഒട്ടേറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഈ പത്രങ്ങൾ നമുക്ക് ഇന്നത്തെ ദിവസം നൽകിയിട്ടുണ്ട്. ആശ്വസിക്കാവുന്ന വാർത്തയിൽ തുടങ്ങാം. കേരള കൗമുദിയിലെ വാർത്തയാണ്. പ്ലാസ്മ തെറാപ്പിയിലൂടെ കോവിഡ് ഭേദമായ ഒരു വാർത്തയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്ന കോവിഡ് രോഗിക്ക് പ്ലാസ്മ തെറാപ്പിയിലൂടെ രോഗമുക്തി എന്നാണ് കേരള കൗമുദി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺവാൾസന്റ് പ്ലാസ്മ കളക്ഷൻ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയിലൂടെയാണ് 51-കാരനായ കോവിഡ് രോഗിയെ വെന്റിലേറ്ററിലെ ഗുരുതരാവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് എന്നാണ് പത്രം പറയുന്നത്. ഇത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പ്ലാസ്മ തെറാപ്പിയിലൂടെ ഒരാൾക്ക് കോവിഡ് രോഗമുക്തി സംഭവിക്കുന്നത്. ഇനി നമുക്ക് ആശങ്കപ്പെടുത്തുന്ന മറ്റു വാർത്തകളിലേക്ക്.